Hi Habibi, welcome back to my channel. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് റോസിന്റെ കുഞ്ഞുങ്ങളെയാണ്. അതായത് ഒരു 30 ഡേയ്സ് പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ആൻഫീൽഡ് എങ്ങനെ നൽകാമെന്നുള്ള ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെല്ലാം വന്നു തുടങ്ങിയതൊക്കെ ഉള്ളൂ. ചിറകിലെല്ലാം രോമങ്ങളായി. ഇന്ന് മുതുകത്ത് ഭാഗത്ത് വൈറ്റ് ഉണ്ടല്ലേ, പിന്നെ ബ്ലാക്ക് ബ്ലൂ ഷെയ്ഡുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു റെഡ് ഷെയ്ഡുണ്ട്. അത് കൂടെ വലുതാകുമ്പോൾ നല്ല കളറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോന്നിനായിട്ട് നമുക്ക് സെർലാക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് സെർലാക്കിൻ്റെത്. ഇത് ഞാൻ കുറച്ച് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം പച്ചവെള്ളം നമുക്കതിലോട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഒരു തരി പോലും കാണാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എങ്കിലേ അത് ഫീഡ് ചെയ്യുമ്പോൾ അത് കഴിക്കാറുള്ളൂ. അത് തരികൾ പോലെ വന്നാൽ പിന്നെ അത് കഴിക്കാതെ വരും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എടുക്കുന്നൊരു സ്രിഞ്ചാണ്. സാധാ എടുത്താലും മതി, ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ എടുക്കുക. പിന്നെ ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ സിറിഞ്ചിന് മാറ്റം ഉണ്ടാകും. അതായത് നമ്മൾ ഉള്ളിലേക്കാണത് കട്ട് ചെയ്യേണ്ടത്. ഇത് ലെങ്ത് കൂടിയൊന്ന് ഞാൻ കട്ട് ചെയ്ത് പുറത്താക്കിയതാണ്. അപ്പോൾ ഇത് ഏകദേശം കഴിച്ച് തുടങ്ങുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് ഈ ഇത്ര വലുതായിട്ട് കുഴപ്പമില്ല. നമുക്കിതിലേക്ക് കുറച്ചെടുക്കാം. എന്നിട്ട് ഓരോന്നിനോരോന്നിനായിട്ട് നമുക്ക് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ചെറുതായിട്ടത് പറക്കാൻ തുടങ്ങിയത് കൊണ്ട് കയ്യിലൊന്നും ഇരിക്കില്ല. എന്നാലും കുറച്ചൊന്ന് കൊടുത്തു നോക്കാം. ഞാൻ ഡെയിലി ഒരു പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. എന്നു വെച്ചാൽ ഫുഡ് ഇങ്ങനെ വളരെയധികം കഴിക്കാതെ കുറച്ചേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഒരു നേരം ഞാൻ എന്തായാലും ആൻഡ്രോയിഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. കഴിക്കില്ല, അത് പറക്കാനുള്ള ശ്രമത്തിലാണ്. പറന്നെങ്ങനെ പോകാമെന്ന് നോക്കിയാലും കഴിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരേന്നിനായിട്ട് കൊടുക്കാം. മറ്റേ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ചെറിയ ബോക്സിലാക്കിയിട്ട് തടിപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്താണ് വയ്ക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല. ഫ്ലാക് ഷെയ്ഡ് കണ്ടില്ലേ അതിൻ്റെ ചുണ്ടിൽ, അത് ഒരു മാസം കൂടെ കഴിയുമ്പോൾ അതിൽ നല്ല വൈറ്റ് ആവും. പിന്നെ കളറെല്ലാം മാറും, നല്ല ഗ്രീൻ കളറാവും. പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തെല്ലാം നല്ല റെഡ് കളറാവും. അപ്പോൾ നമുക്ക് ഒരേന്നിനായിട്ട് ഫീഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരും മറന്നു പോകരുത്. വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കേ.